കല്ലൂർക്കാട് നഗരപിതാവ് ഇനി ആര്? 2020 ഡിസംബർ 30-നാണ് ജോർജ് ഫ്രാൻസിസ് തക്ക്കേക്കരുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റത്. യുഡിഎഫ് ധാരണപ്രകാരം ആദ്യ 2.5 വർഷം കോൺഗ്രസിനും തുടർന്നുള്ള 2.5 വർഷം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുമാണ്. ഈ കാരണത്താലാണ് രാജി. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് പുനരധിവാസ പ്രവർത്തനം, ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി ബഡ് സ്കൂളുകളും ബഡ്സ് റിഹാബിലിറ്റേഷൻ സെൻ്ററുകളും വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും പുനരധിവാസവും ലഭ്യമാക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നും പഞ്ചായത്തിൻ്റെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള നിയമ തടസ്സങ്ങൾ നീക്കിയും മുൻ MLAയുടെയും നിലവിലെ MLAയുടെയും ഫണ്ട് ഉപയോഗിച്ച് മന്ദിര നിർമ്മാണം ആരംഭിച്ചു. കല്ലൂർക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടോമി ജോൺ കറിന്ദോളിൻ്റെ സ്മരണാർത്ഥം കല്ലൂർക്കാട് ബസ് സ്റ്റാൻഡ്, മണിയന്തരൻ റോഡ് എന്നിവയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് നാമകരണം നടത്തി. അങ്ങനെ നിരവധി നാടിൻ്റെ ക്ഷേമകാര്യങ്ങൾ നടത്തി. എല്ലാ മെമ്പർമാരെയും ഒത്തുചേർത്ത് യാതൊരു ആക്ഷേപവുമില്ലാതെ 2.5 വർഷം ഭരണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെന്ന് ജോർജ് ഫ്രാൻസിസ്. അപ്പോൾ പഞ്ചായത്തിലുള്ള എല്ലാ അംഗങ്ങളെയും തുല്യമായി കണ്ടുകൊണ്ട് പോകുന്ന ഒരു ശൈലിയാണ് ഞാൻ എന്നൊക്കെ പ്രസിദ്ധമായിട്ട് നമുക്ക് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആക്ഷേപങ്ങളില്ലാതെ നല്ല രീതിയിൽ ഈ 2.5 വർഷക്കാലം പ്രവർത്തിക്കാൻ സാധിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ജിബി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സണ്ണി സബാസ്റ്റിൻ, മെമ്പർ അനിൽ കെ മോഹനൻ, സെക്രട്ടറി KT മാത്യു എന്നിവർക്കൊപ്പം ജോർജ് ഫ്രാൻസിസ് ഭരണനേട്ടം പറയുമ്പോഴും LDFിൻ്റെ നേതൃത്വത്തിൽ ഉദ്ഘാടന ബഹിഷ്കരണം, പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാട്ടി 200-ഓളം സമരപരിപാടികൾ എന്തിനായിരുന്നു എന്ന ആശങ്കയിലും ആരായിരിക്കും പുതിയ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്ന ആകാംക്ഷയിലുമാണ് കല്ലൂർക്കാട്ടത്തെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, കല്ലൂർക്കാട്.